യു ഹലോ വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. മഴയും കാര്യങ്ങളൊക്കെയാണ്, എന്നോട്ടേ മഴയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ. എന്തായാലും ഗൈസ്, അതുകൊണ്ടാണ് രാവിലെ പ്രോപ്പറായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ ഓക്കെ. സോ നിങ്ങൾ മഴയത്ത് നിങ്ങളുടെ വീട്ടിൽ എന്താണ് പരിപാടിയും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മാത്രമല്ല നിങ്ങൾ സേഫ് ആണോ അല്ലയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ദിവസം വരെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും മെയിൻ ആയിട്ട് തന്നെ ഇന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന റെഡിയും കോഡ്, അതായത് ഗൈസ് ആ ഒരു ഗോൾഡ് ടോക്കിൻ്റെ റെഡിയും കോഡിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. സോ അത് എപ്പോഴായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ. എന്തായാലും ഗൈസ് അതിനെപ്പോഴുള്ള അപ്ഡേറ്റ്സ് നമ്മൾ നോക്കുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളീ പലർക്കും ഒരു ബണ്ടിൽ എടുക്കാൻ പറ്റി കാണത്തില്ല, നമ്മൾ FFIC ഒരു ബണ്ടിൽ എടുക്കാൻ പറ്റി കാണത്തില്ല. കാണുന്നതെന്ന് ചോദിച്ചാൽ അതെന്ന് വെച്ചാൽ ആ ഒരു സിൽവർ ടോക്കണും കാര്യങ്ങളൊക്കെ അത് എക്സ്ചേഞ്ച് എടുക്കുന്ന ഒരു മിഷനും കാര്യങ്ങളൊക്കെ അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കെ. അപ്പോൾ ഗൈസ് അത് ഗ്ലിച്ചോ കാര്യങ്ങളൊക്കെ ആണോ എന്ന് പല ആൾക്കാരും നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കൂടി തന്നെ പറയും. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു വഴി കൂടെ നിങ്ങൾക്ക് മാക്സിമം 18 സിൽവർ ടോക്കൺ വരെ ഒരുമിച്ച് ക്ലെയിം ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. സോ ഗൈസ്, അപ്പം അതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഡിസംബർ എലിറ്റ് പാസിലെ പ്രീ ഓർഡർ റിവാർഡിനെ കുറിച്ച് നോക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സും മാത്രമല്ല നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് തോന്നി. സോ മച്ചമ്മാർ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്തേക്കുക. സോട്ടിൽ നിന്നെ പറഞ്ഞില്ല അടുപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചന്മാർ, നിങ്ങളിൽ പലരും ആറ്റ് നോറ്റ് ആഗ്രഹിച്ചിരിക്കുന്നതായിരിക്കും നമ്മുടെ FFIC ആ ഒരു ബണ്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനും അങ്ങനെ ഇരുന്നായിരുന്നു, ബട്ട് ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ബണ്ടിൽ കിട്ടിയില്ല. കാരണമെന്ന് ചോദിച്ചാൽ അത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്ന ഒരു മിഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഗരീനെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കെ. എന്തായാലും ഗൈസ് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ ആ സാധനം കാണുന്നില്ല. ചിലരാണെങ്കിൽ ആ ഒരു ബണ്ടിൽ എടുക്കാനുള്ള ക്ഷമ കാണിക്കാതെ തന്നെ ആ ഒരു വെപ്പൺട്രല ഉച്ചറും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് എടുത്തിട്ടുണ്ട്. മാത്രമല്ല മച്ചന്മാർ, നമുക്കിത് ഈസിയായിട്ട് തന്നെ ക്ലെയിം ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. എന്തായാലും മച്ചന്മാർ, നമ്മുടെ ഗരീനെ അതാണ്ട് ഈ ഒരു മിഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞെങ്കിലും എന്തായാലും മച്ചന്മാർ നമുക്ക് ഈസിയായിട്ട് തന്നെ നമുക്കാണെങ്കിൽ ഈ ഒരു സിൽവർ ടോക്കണും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് എടുക്കാനായിട്ട് പറ്റും. സോ അതെങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട്. സോ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുന്നുണ്ടാവും 15 കോയിനാണ് ഇവിടെ വേണ്ടത്. എനിക്ക് 13 കോയിൻ ആയിട്ടുണ്ട്, വെറും 2 കോയിൻ മാത്രം മതി ഓക്കെ. എന്തായാലും ഗൈസ് ഇത് നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ എടുക്കാൻ പറ്റും ഓക്കെ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മണ്ടയ്ക്ക് തന്നെ FFIC യുവർ സൈഡ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് കുറേ റൗണ്ട് അവിടെ കാണുന്നുണ്ടാവും, 1 to 6 വരെ അവിടെ കാണുന്നുണ്ടാവും. സോ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മച്ചന്മാരെ, നമ്മളിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടീമിനെ അവിടെ സെലക്ട് ചെയ്യുക. അതായത് ഗൈസ് നിങ്ങൾക്ക് ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ടീമിനെ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. അതായത് ഗൈസ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാണുന്നുണ്ടാവും. അപ്പോൾ ഗൈസ് ലെഫ്റ്റ് സൈഡിലെ ടീമാണോ നിങ്ങൾ റൈറ്റ് സൈഡിലെ ടീമാണോ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് പ്രെഡിക്ട് ചെയ്യുക, നിങ്ങൾ ഏത് ടീമാണ് ജയിക്കാൻ പോകുന്നത് ജസ്റ്റ് അവിടെ നിന്ന് പ്രെഡിക്ട് ചെയ്യുക. അങ്ങനെ ഗൈസ് 1 to 6 വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ എൻ്റെ നോക്കി പ്രെഡിക്റ്റ് ചെയ്ത് വെക്കരുത് മച്ചന്മാരെ, ഞാൻ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചാണ് ഓക്കെ. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് അത് പിന്നെ മാറ്റാൻ പറ്റുന്നുണ്ട്. സോ ഇത് നിങ്ങൾ ഫുള്ള് ശരിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മണ്ടയ്ക്കാണ് ഒരു പാൻ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല നിങ്ങൾ ഈ കാണുന്ന 6 വരെ ശരിയായിട്ടാണ് പ്രിഡിക്റ്റ് ചെയ്തതെങ്കിൽ 1 to 3 കോയിൻ വെച്ച് കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഗൈസ് ടോട്ടൽ നിങ്ങൾക്ക് 18 കോയിൻ എന്തായാലും ഗൈസ് കിട്ടുന്നുണ്ടാവും. സോ എനിക്ക് ധാരാളം മതി, എനിക്ക് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ശരിയാക്കിയാൽ മതി, ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും ഒരു കോയിൻ. സോ ഇപ്പം സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ ഓക്കെ. എന്തായാലും ഗൈസ് ഇതുവരെയിട്ട് തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ ഇരുവൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടാവും. മച്ചന്മാർ ഈ ഒരു മിഷനും കാര്യങ്ങളൊക്കെ നാളെ ഇവർ കൊണ്ടുവരുമെന്ന് എന്തായാലും ഗൈസ് അറിയത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്ത് വെക്കുക. എന്തായാലും ഗൈസ് ഈ ഒരു FFIC ഒരു മാച്ച് ഈ ഒരു ദിവസം തന്നെ ഈ ഒരു രാത്രി തന്നെ കഴിയുന്നുണ്ടാവും. സോ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു വിൻ ചെയ്ത ഒരു കോയിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിസംബർ എലിറ്റ് പാസിലെ പ്രീ ഓർഡർ റിവാർഡിനെ കുറിച്ചാണ്. സോ ഡിസംബർ പ്രീ ഓർഡർ റിവാർഡ് എന്നാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നവംബർ 28 അല്ലെങ്കിൽ 29 ആയിരിക്കും ഈ ഒരു പ്രീ ഓർഡർ റിവാർഡ് നമ്മുടെ ഗെയിമിന് അതോട്ട് വരാൻ പോകുന്നത്. സോ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ദണ്ടി മോൺസ്റ്റർ അഗിൻ്റെ ഒരു കിടുക്കാച്ചയുള്ള ഒരു സ്കിന്നാണ്. സോ എന്തായാലും ഗൈസ് അത്യാവശ്യം വൃത്തിയായുള്ള ഒരു പ്രീ ഓർഡർ റിവാർഡാണ്. കാരണമെന്ന് ചോദിച്ചാൽ നേരെ നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ ഫേസ് പെയിൻറ്റ്, മാസ്ക്, പിന്നെ ഹാറ്റും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ. എന്തായാലും ഗൈസ് അത്യാവശ്യം വൃത്തിയായുള്ള ഒരു പ്രീ ഓർഡർ റിവാർഡാണെന്നേ നമുക്ക് എന്തായാലും ഗൈസ് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ ഈ സ്കിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ ആനിമേഷനോ എഫക്ട്സോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഗ്രാഫിക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓക്കെ. എന്തായാലും ഗൈസ് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ തോന്നുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു അപ്ഡേറ്റിലേക്ക്, നമ്മുടെ അടുത്തൊരു അപ്ഡേറ്റ് വേറൊന്നുമല്ല, നമ്മുടെ ദീപാവലി ഇവൻറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് ഫ്രീ ആയിട്ടും മാത്രമല്ല എന്തൊക്കെ പെയ്ഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നത് ഓക്കെ. നിങ്ങൾക്കാണെങ്കിൽ ഒരു മോഷൻ പോസ്റ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഇതിനകത്ത് തന്നെ കുറേ ഐറ്റംസ് നമ്മുടെ ദീപാവലി ഇവൻറ്റിൻ്റെ ബേസ് ആയിട്ട് തന്നെ കുറേ അധികം ഐറ്റംസ് വരുന്നുണ്ട്. സോ ഇപ്പം ഇതിനകത്ത് തന്നെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് പെയ്ഡ്, ഏതൊക്കെയാണ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. സംഭവം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങളാണെങ്കിൽ ഒരു ഓരോ ഐറ്റത്തിൻ്റെയും തൊട്ട് മേളിൽ ഫ്രീ എഴുതിയേക്കുന്നത് നോക്കുക. അപ്പോൾ ഗൈസ് ഫ്രീ ആയിട്ട് എഴുതിയേക്കുന്നതല്ല നമുക്ക് ഫ്രീ ആയിട്ട് ആരെയും കിട്ടാൻ പോകുന്നത്, ഫ്രീ ആയിട്ട് എഴുതാത്തത് നമുക്ക് പെയ്ഡ് ആയിട്ട് ആരെയും കിട്ടാൻ പോകുന്നത് ഓക്കെ. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഒരു കാറിൻ്റെ സ്കിന്ന്. മാത്രമല്ല മച്ചന്മാരെ, ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പെയ്ഡ് ആയിട്ടാണ് എടുക്കുന്നത്. അത് മാത്രമല്ല സ്റ്റിക്നോബിൽസ് എന്ന് പറയുന്ന ഒരു ഗ്ലൂവാൻ്റെ സ്കിന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ഗൈസ് നമുക്ക് പെയ്ഡ് ആയിട്ട്
ആയിരിക്കും അത് അടുത്ത ടോപ്പ് പോയിന്റിലായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കും. അപ്പോൾ ഗൈസ് ഇതിൽ കൂടെ തന്നെ നമുക്ക് എന്തൊക്കെ ഫ്രീ ആയിട്ട് മാത്രമല്ല എന്തൊക്കെ പെയ്ഡ് ആയിട്ടും കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ മച്ചാൻമാർ എനിക്ക് ഒരു അപ്ഡേറ്റ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഗൈസ് നമുക്ക് ഒരു മെയിൻ അപ്ഡേറ്റിലേക്കോ, ഇന്നത്തെ നമ്മുടെ ഒരു മെയിൻ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ ഒരു റെഡീം കോഡ്. ഓക്കെ, എന്തായാലും ഗൈസ് നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ആ ഒരു റെഡീം കോഡിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, മാത്രമല്ല നമുക്ക് ഇത് എപ്പോഴാണ് കിട്ടാൻ പോകുന്നതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് വന്നത്. നിങ്ങൾ വീഡിയോ ഒരിക്കലും ഇപ്പോൾ സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മച്ചാൻമാർ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു സ്ട്രീമും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഈ ഒരു രാത്രി ഈ ഒരു സന്ധ്യ 6 മണിക്കാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ അത് കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഗൈസ് ആ ഒരു ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഗൈസ് ഇപ്പോൾ ലാഗ് അടിപ്പിക്കാതെ നമുക്കൊരു ടൈം അങ്ങ് പറഞ്ഞേക്കാം. ഓക്കെ, എന്തായാലും ഗൈസ് ഇത് നമ്മുടെ ഒരു പ്രെഡിക്ഷൻ മാത്രമാണ് ആ ഒരു സമയത്ത് കിട്ടുമെന്ന്. ഓക്കെ, എന്തായാലും ഗൈസ് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം അല്ല. അപ്പോൾ ഗൈസ് എപ്പം കിട്ടുമെന്ന് ചോദിച്ചാൽ 8:30 ഇടയ്ക്ക് തന്നെ നമുക്ക് ആ ഒരു റെഡിങ് കോഡ് കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ ഗൈസ് 8 മണി കഴിഞ്ഞിട്ടും ആ റെഡിങ് കോഡ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും ഗൈസ് നിങ്ങൾ 8:00 to 9:00 ഇടയ്ക്ക് വരെ ആ റെഡിങ് കോഡ് വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും, നമുക്ക് എന്തായാലും ആ ഒരു ടൈമിൽ തന്നെ കിട്ടുന്നുണ്ട്. ഗൈസ് ആണ്ട് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ആ ഒരു ബ്രേക്ക് ടൈമിൽ നമുക്ക് 20 പേർക്ക് അവരൊരു റൂമിനകത്ത് കയറുന്നുണ്ടാവും. സോ അതുവരെ തന്നെ 20 ലക്കി വിന്നേഴ്സിന്, അതായത് ഗൈസ് ആ റൂമിൽ കയറുന്ന എല്ലാവർക്കും ഈ ഒരു ബ്ലൂ ഫ്ലെയിം ഡ്രാഗോ ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ടാവും. സോ ഒരു അപ്ഡേറ്റ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് ഇപ്പം അതവിടെ നിൽക്കട്ടെ, നമുക്കിനി റെഡീംസ് എടുക്കാനുള്ള ഒരു പ്രൊസീജിയർ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം മച്ചാൻമാരെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന് അത് സ്റ്റോറി ഇട്ടാൻ ഒരു റെഡിങ് കോഡ് നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒരിക്കലും ഫോളോ ചെയ്യാതിരിക്കരുത്. ഓക്കെ, എന്തായാലും ഗൈസ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരെ പോയി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ കോഡ് എക്സ്പയർ ആവാതെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. അത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്ക് ദാണ്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ ഒരു ടൈമിൽ, ഓക്കെ, എന്തായാലും ഗൈസ് ഇപ്പം നിങ്ങൾ നോക്കി കാണത്തില്ല, ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു കോഡ് കിട്ടുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ അന്നെങ്കിൽ ലിങ്ക് ഇടുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും ഗൈസ് ആ ഒരു സൈറ്റിൻ്റെയും മാത്രമല്ല റെഡിങ് കോഡിൻ്റെയും നമ്മൾ ഇടുന്നുണ്ടാവും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുള്ളൂ, എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ റെഡീം സൈറ്റിൽ ഫേക്ക് ആയിട്ടുള്ള ഒരിക്കലും കെയർ ചെയ്ത്. ഓക്കെ, എന്തായാലും ഗൈസ് ഫേക്കായുള്ള സൈറ്റ് കുറേയധികം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആ ഒരു ഐഡിയും പാസ്വേഡ് അടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഈസി ആയിട്ട് തന്നെ അവന്മാർ തൂക്കിക്കൊണ്ടു. സോ അതുകൊണ്ട് തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൈറ്റിൽ മാത്രം നിങ്ങൾ കയറുക. ഓക്കെ, എന്തായാലും ഗൈസ് യൂട്യൂബേഴ്സ് തരുന്ന സൈറ്റിൽ കൂടി മാത്രം നിങ്ങൾ കയറായിട്ട് ശ്രമിക്കുക. നമ്മളൊരു കോഡ് വരുന്ന ആ ഒരു ടൈം മറ്റേ ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ എന്തായാലും ഗൈസ് ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറി ഇടുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ പോയി ഫോളോ ചെയ്ത് വെച്ചേക്കും. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്കാണെങ്കിൽ റെഡീം ചെയ്യുന്ന ഒരു സൈറ്റിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീഫയർ റെഡീം സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് ചോദിക്കിയാൽ മതി. ഫസ്റ്റ് ഈ കിടക്കുന്ന സൈറ്റിലോട്ട് നിങ്ങൾ പോവുക, ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യുക, എന്നിട്ട് അവർ റെഡീം കോഡ് അവിടെ അടിച്ചു കൊടുക്കുക, ക്ലെയിം ചെയ്തെടുക്കുക. ഈസിയാണ്. മച്ചാൻമാർ എന്തെങ്കിലും ഇറോ വല്ലതും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും ഗൈസ് നിങ്ങൾക്കാണെങ്കിൽ ആവുന്നുണ്ടാവും, എല്ലാവരും കൂടെ ഒരുമിച്ച് കയറുന്നതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഗൈസ് ഇന്ത്യയിലെ പല ദേശക്കാർ പല സ്റ്റേറ്റിലെ എല്ലാവരും ഇങ്ങനെ കയറുന്നതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഇറോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സൈറ്റ് ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് ട്രൈ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ. നാളെ രാവിലെ ഒരു വീഡിയോ വരുന്നുണ്ടാവും. സോ അതിൽ കൂടി തന്നെ നമ്മുടെ ഫേസ് റിവീലിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും മച്ചാൻമാർ നമ്മൾ ഫേസ് റിവീൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സോ നാളത്തെ വീഡിയോ അതുകൂടി തന്നെ ഫേസ് റിവീലിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഫേസ് റിവീൽ അല്ല ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ഗൈസ് എപ്പോഴാണ് ഫേസ് റിവീലൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് അതിൽ കൂടി തന്നെ പറയുന്നുണ്ടാവും. സോ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. സോ ചാനൽ മറക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവർ സോൾ ഗെയിമേഴ്സ് ആണെങ്കിൽ ഓഫ് ബബ്ബ് ഗേസ് ലവ് യു ആൾ. പീസ് ഔട്ട്.